തിരുവചനവുമായി നിങ്ങളുടെ ഓരോരുത്തരുടെയും അടുക്കിലേക്ക് വരുവാൻ കിട്ടിയ ഈ വലിയ അവസരത്തിനായി ദൈവത്തിന് നന്ദി പറയുന്നു. ഇന്നത്തെ തിരുവചന ചിന്തയ്ക്കായി മർക്കോസിന്റെ സുവിശേഷം 10:48 മിണ്ടാതിരിപ്പാൻ പലരും അവനെ ശാസിച്ചിട്ടും ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ എന്ന് അവൻ ഏറ്റവും അധികം നിലവിളിച്ചു പറഞ്ഞു. അപ്പോൾ യേശു നിന്നു. നമുക്ക് ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. സ്നേഹപിതാവായ ദൈവമേ, അങ്ങയുടെ തിരുവചനത്തിൽ നിന്ന് സംസാരിക്കുവാൻ അടിയന് കിട്ടിയ ഈ നല്ല അവസരത്തിനായി അങ്ങയെ സ്തുതിക്കുന്നു. യേശുവിൻ്റെ രക്തം സകല പാപങ്ങളും പോക്കി ഞങ്ങളെ ശുദ്ധീകരിക്കുന്നു എന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. കർത്താവെ, അങ്ങയുടെ തിരുരക്തത്താൽ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് കഴുകി വിശുദ്ധീകരിക്കണമേ. അങ്ങയുടെ വചനം ജീവനും ആത്മാവുമാകുന്നുവല്ലോ. അങ്ങയുടെ വചനം ജീവിപ്പിക്കുന്നതാണല്ലോ കർത്താവെ. അങ്ങയുടെ വചനം സൗഖ്യമാക്കുന്നതാണല്ലോ കർത്താവെ. ഈ വചനത്തിന് മുമ്പിലായിരിക്കുന്നവർ ഏത് സാഹചര്യങ്ങളിലായിരിക്കുമെന്നുവെന്ന് അടിയനറിയുന്നില്ല. എന്നാൽ കർത്താവെ, അങ്ങ് അറിയുന്നു. അവരുടെ ഓരോ സാഹചര്യങ്ങളിലും ഭയത്തിലുള്ളവർക്ക് ഭയത്തിൽ നിന്ന് വിടുതലും, വേദനയിലുള്ളവർക്ക് ആശ്വാസവും, സമാധാനമില്ലാത്തവർക്ക് സമാധാനവും, അതുപോലെ രോഗത്തിലായിരിക്കുന്നവർക്ക് സൗഖ്യവും അങ്ങയുടെ വചനത്തിലൂടെ അങ്ങ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അടിയൻ്റെ വാക്കുകളും ഹൃദയത്തിലെ ധ്യാനവും അങ്ങേക്ക് പ്രസാദകരമായിരിക്കട്ടെ. വചനം പറയുന്ന അടിയനെ അങ്ങ് ശുദ്ധീകരിക്കണമേ. അങ്ങയുടെ ആത്മാവ് ഈ വചനത്തിന്മേൽ വ്യാപരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഒരു ഗാനത്തിൻ്റെ ഭാഗം കേട്ടതിന് ശേഷം നമുക്ക് സന്ദേശത്തിലേക്ക് കടക്കാം. കർത്താവായ യേശുക്രിസ്തു തൻ്റെ രക്തം കൊടുത്ത് വീണ്ടെടുക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും. കർത്താവിൻ്റെ നമ്മോടുള്ള സ്നേഹത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരു സംഭവകഥ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. ഒരു വിവാഹത്തിന് പോയി ആ വിവാഹത്തിൽ എല്ലാവരെയും കരയിപ്പിച്ച ഒരു സംഭവത്തെക്കുറിച്ചാണ് അതിൽ പറയുന്നത്. വിവാഹം കഴിക്കാനുള്ള വധുവിൻ്റെ പ്രായം 68 വയസ്സ്, വളരെയധികം ചുളിവുകളും അതുപോലെ തന്നെ ജീവിതഭാരത്താൽ വളരെ വല്ലാതായ മുഖം. അതുപോലെ തന്നെ ആ സ്ത്രീക്ക് ഒരു മകളുണ്ട്. ആ മകൾക്ക് 28 വയസ്സ് പ്രായമുണ്ടെങ്കിലും 6 വയസ്സുകാരിയുടെ ബുദ്ധിവികാസമേ ഉള്ളൂ. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ആ സ്ത്രീയെ വിവാഹം കഴിക്കാനായി 50-52 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു വ്യക്തി തയ്യാറാകുകയാണ്. ആ വിവാഹമാണ് എല്ലാവരെയും കരയിപ്പിച്ചത്. എന്താണെന്ന് വെച്ചാൽ, വിവാഹത്തിന് മുമ്പ് ആ വധുവിന് സംസാരിക്കാൻ ഒരു സമയം കൊടുത്തു. അപ്പോൾ വധു പറഞ്ഞു, എനിക്ക് എൻ്റെ ഹൃദയത്തിൽ എനിക്ക് വിശ്വസിക്കാനേ കഴിയുന്നില്ല. ഈ ചുളിവുകളും ഒരു ഭംഗിയുമില്ലാത്ത എൻ്റെ മുഖം, അതുപോലെ തന്നെ എന്നെ ഒരാൾ ഇഷ്ടപ്പെടുക എന്ന് വച്ചാൽ അത് അസാധ്യമായ ഒരു കാര്യമാണ്. എന്നിട്ടും എന്നെ ഈ വ്യക്തി കല്യാണം കഴിക്കാൻ തീരുമാനിച്ചത് എനിക്ക് വളരെ അത്ഭുതമായി തോന്നുന്നു. ആ വ്യക്തിയുമായി ഞാൻ കുറച്ചു ദിവസം മുമ്പ് സംസാരിച്ചു. അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, ഈ തീരുമാനം ശരിക്കും ഹൃദയത്തിൽ നിന്നുള്ളതാണോ അതോ വെറുമൊരു സഹതാപത്തിൽ നിന്ന് വന്നതാണോ? ആ വ്യക്തി പറഞ്ഞു, ഇല്ല, എനിക്ക് നിന്നോട് സ്നേഹമുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചത് എന്ന്.
അപ്പോൾ അതുപോലെ തന്നെ ആ വ്യക്തിയോട് ചോദിച്ചു, എൻ്റെ മുഖത്തുള്ള ഈ ചുളിവുകളൊന്നും നീ കാണുന്നില്ലേ? എനിക്കിത്രയും അഭംഗിയൊന്നും നിനക്ക് തോന്നുന്നില്ലേ? ആ വ്യക്തി സംസാരിച്ചു, നിന്റെ മുഖത്തുള്ള ചുളിവുകൾ എനിക്ക് നുണക്കുഴികളായിട്ടാണ് തോന്നുക എന്ന്. ഇതുപോലെ തന്നെ വിവാഹത്തിന് മോതിരം മാറുന്ന ചടങ്ങായി, അങ്ങനെ ഭാര്യയ്ക്ക് മോതിരം മാറിയതിന് ശേഷം വിവാഹ ശുശ്രൂഷ കഴിഞ്ഞപ്പോൾ അദ്ദേഹം അവിടെ ഒരു പ്രസ്താവന നടത്തി. ആ സ്ത്രീയുടെ മകളെ ഞാൻ എൻ്റെ മകളായി ഏറ്റെടുക്കുന്നു, ആ മകൾക്ക് വേണ്ടി ഞാനൊരു മോതിരം കൊണ്ടുവന്നിട്ടുണ്ട് എന്ന്. ആ പെൺകുട്ടിയുടെ പേര് വിളിച്ചു പറഞ്ഞപ്പോൾ ആ പെൺകുട്ടി വളരെ പുറകിലായിരുന്നു ഇരുന്നത്. ആ പെൺകുട്ടിക്ക് വിശ്വസിക്കാനേ കഴിഞ്ഞില്ല. ആ പെൺകുട്ടി ആ പുറകിൽ നിന്ന് ഓടുകയാണ്, സഭയുടെ അതായത് വിവാഹ ശുശ്രൂഷയുടെ നടുവിൽ കൂടി ഓടുകയാണ്. ഐ ലവ് യു, ഐ ലവ് യു, ഐ ലവ് യു, എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ ആ പെൺകുട്ടി അവിടെ വരെ പറഞ്ഞു, എന്നെയും അങ്ങ് മകളായി സ്വീകരിക്കുന്നുവോ? എനിക്കും അങ്ങ് മോതിരം വാങ്ങിച്ചിട്ടുണ്ടോ? ആ പെൺകുട്ടിയുടെ ആ വരവും പറച്ചിലും കേട്ട് എല്ലാവരും, അവിടെ ഇരുന്ന എല്ലാവരും കരഞ്ഞു. ഇത് കേട്ടിട്ട് എനിക്ക് എന്തു തോന്നി എന്ന് വെച്ചാൽ, യാതൊരു യോഗ്യതയുമില്ലാതിരുന്ന പാപത്തിൻ്റെ ചെളിക്കുണ്ടിൽ കഴിഞ്ഞ നമ്മെ കർത്താവായ യേശു ക്രിസ്തു സ്വന്തം രക്തം കൊടുത്ത് വീണ്ടെടുത്തു. നമ്മുടെ പാപങ്ങളാകുന്ന ചുളിവുകളൊന്നും യേശു ക്രിസ്തുവിന് കാര്യമായിരുന്നില്ല. അവൻ നമ്മെ സ്നേഹിച്ചു. പിതാവില്ലാത്തവർക്ക് യേശു ക്രിസ്തു പിതാവാണ് എന്നെല്ലാം പറയുന്നത് പോലെ, ആ പെൺകുട്ടിയെ സ്വീകരിച്ചതുപോലെ കർത്താവ് നമ്മെയും സ്വീകരിച്ചു. ഇത്രയും സ്നേഹിക്കുന്ന ഈ കർത്താവിനെ നാം എപ്പോഴും ഓർക്കാറുണ്ടോ? നമ്മുടെ ജീവിതയാത്രയിൽ ആ കർത്താവിനെ നാം കൂടെ കൊണ്ടു നടക്കാറുണ്ടോ? ഇനി നമുക്ക് ഈ തിരുവചന ഭാഗത്തിലേക്ക് കടക്കാം. ഇന്ന് നാം ചുറ്റും നോക്കുമ്പോൾ പലരെയും കാണുന്നു, പലരുടെയും സാക്ഷ്യങ്ങൾ നമ്മൾ കേൾക്കുന്നു, പലരുടെയും ജീവിതത്തിൽ ഉയർച്ച നാം കാണുന്നു. പലരുടെയും ഉയർച്ചയും ജീവിത വിജയവും ഒക്കെ കാണുമ്പോൾ നാം പലപ്പോഴും ആലോചിക്കാറുണ്ട്, എന്തേ നമുക്കിതൊന്നും സാധിക്കാത്തത്, എന്തേ ഇതൊന്നും നമ്മുടെ ജീവിതത്തിൽ നടക്കാത്തത്, നമ്മുടെ ജീവിതം എന്തേ ഇങ്ങനെയായി പോയത് എന്നെല്ലാം പരിതപിക്കുന്നവരുണ്ട്. എന്നാൽ ഈ സുവിശേഷ ഭാഗത്തിൽ നാം വായിച്ചു, ബർത്തിമായി എന്ന് പറയുന്ന കുരുടനായ വ്യക്തി, ആ വ്യക്തിയുടെ മുൻപിൽ ജീവിതം വെറും ശൂന്യമായിരുന്നു. എന്നാൽ കർത്താവ് വരുന്നതിൻ്റെ ശബ്ദം അദ്ദേഹം കേട്ടു എന്ന് വചനത്തിൽ എഴുതിയിരിക്കുന്നു. വചനത്തിൽ പറഞ്ഞിരിക്കുന്നു, കർത്താവായ യേശു ക്രിസ്തു വരുന്നതിൻ്റെ സ്വരം ബർത്തിമായി കേട്ടു എന്ന്. ബർത്തിമായി ഉറക്കെ വിളിച്ചു കരഞ്ഞു, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന് ഏറ്റവും അധികം നിലവിളിച്ചു പറഞ്ഞു എന്ന് വചനത്തിൽ എഴുതിയിരിക്കുന്നു. അപ്പോൾ യേശു നിന്നു. ഇത് കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷം. ശിഷ്യന്മാരുമായി പടകിൽ കൂടി കടന്നു പോകുന്ന യേശുവിനെ നാം കാണുന്നു. കാറ്റോ വലിയ കൊടുങ്കാറ്റോ ഒന്നും കർത്താവിനെ ഉണർത്തിയില്ല. എന്നാൽ തൻ്റെ മക്കളുടെ വിളി കർത്താവ് ഒറ്റ വിളിയിൽ കേട്ടു. ഇതുപോലെ നാമും നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ കർത്താവിനെ വിളിക്കുമ്പോൾ കർത്താവ് നിൽക്കുമെന്ന് നമുക്ക് തോന്നാറുണ്ടോ? നാം അത് വിശ്വസിക്കുന്നുണ്ടോ? നമുക്കത് വിശ്വസിക്കാൻ സാധ്യമാണോ? മോശ ചെങ്കടലിൻ്റെ മുമ്പിൽ നിന്ന് നിലവിളിച്ചു എന്ന് വചനത്തിൽ എഴുതിയിരിക്കുന്നു. കർത്താവ് ചോദിക്കുന്നു, യഹോവ ചോദിക്കുന്നു, നീ നിലവിളിക്കുന്നതെന്ത്? നിന്റെ വടി മുൻപോട്ടു നീട്ട് കടലിനെ വിഭാഗിക്ക എന്ന് വചനത്തിൽ എഴുതിയിരിക്കുന്നു. ഇതുപോലെ മോശയ്ക്കും മുൻപിൽ വേറെ ഒരു ചോയ്സും ഉണ്ടായിരുന്നില്ല. മുൻപിൽ ചെങ്കടലും പുറകിൽ ഫറവോയുടെ സൈന്യവും. ഇതുപോലെ തന്നെ ബർത്തിമായിക്കും വേറെ ഒരു ചോയ്സും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമ്മുടെ ഏറ്റവും കഷ്ടത്തിലാകുന്ന അവസ്ഥയിൽ നമുക്ക് കർത്താവിനെ ഹൃദയത്തിൽ നിന്ന് വിളിക്കാൻ കഴിയുന്നുണ്ടോ? വിളിച്ചാൽ കർത്താവ് നിൽക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ? കർത്താവായ യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെയെന്ന് വചനത്തിൽ എഴുതിയിരിക്കുന്നു. കാരണം ഇന്നലെ അവൻ ബർത്തിമായിക്ക് വേണ്ടി പ്രവർത്തിച്ചാൽ ഇന്ന് നമുക്ക് വേണ്ടിയും പ്രവർത്തിക്കാൻ ശക്തനാണെന്നാണ് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. നാം ഏത് സാഹചര്യങ്ങളിലൂടെ കടന്നു പോയാലും ഇന്നലെയുള്ള നമ്മുടെ ജീവിതമല്ല നമ്മുടെ ഭാവിയെ തീരുമാനിക്കുന്നത്. പഴയകാല നമ്മുടെ ജീവിതമല്ല നമ്മുടെ ഭാവിയെ തീരുമാനിക്കുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 5:1 നാം വായിക്കുന്നു പത്രോസിനെ കുറിച്ച്. ഗന്നേസരത്ത് തടാകത്തിൻ്റെ കരയിൽ നിൽക്കുന്ന പത്രോസ്, വല കഴുകിക്കൊണ്ടിരിക്കുന്ന പത്രോസ്, രാത്രി മുഴുവനും അധ്വാനിച്ചിട്ട് യാതൊന്നും കിട്ടാതെ നിരാശനായി നിന്ന പത്രോസ്. എന്നാൽ ഇന്നലെയുള്ള ആ നിരാശയല്ല കർത്താവ് ആ പടകിൽ കയറിയതിൽ പിന്നെ ഉണ്ടായത്. ആ
പടകിൻ്റെ അവസ്ഥ മാറി, പത്രോസിൻ്റെ അവസ്ഥ മാറി. അതുപോലെ കർത്താവ് നമ്മോട് പറയുന്നു, ഞാൻ നിന്റെ പടകിൽ കയറിയാൽ ഇന്നലെയുള്ള നിന്റെ പഴയകാല ജീവിതമല്ല നിന്റെ ഭാവി തീരുമാനിക്കുന്നത്, നിന്റെ ഭാവിയെ ഞാൻ കയ്യിലെടുക്കും, ഞാൻ നിന്റെ ഭാവിയെ കയ്യിൽ പിടിക്കും. നമുക്ക് നമ്മുടെ ഭാവിയെ കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുക്കാൻ ധൈര്യമുണ്ടോ? കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുത്ത് സ്വസ്ഥതയോടെ ജീവിക്കുവാൻ നമുക്ക് സാധ്യമോ? നാം എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? വലിയൊരു പരാജയത്തിൻ്റെ, വലിയൊരു നിരാശയുടെ നടുവിലാണ് കർത്താവ് പത്രോസിനെ കാണുന്നത്. പത്രോസിനോട് പറഞ്ഞു, വള്ളത്തിൻ്റെ വലതുവശത്ത് വല വീശുക എന്ന്. പത്രോസ് അത് അനുസരിച്ചു. അപ്പോൾ മീനുകൾ സൃഷ്ടാവിനെ അനുസരിച്ച് എല്ലാം വലയിൽ കയറി. അങ്ങനെ പത്രോസിൻ്റെ അവസ്ഥ മാറി. ഈ വചനഭാഗത്തിലൂടെ കർത്താവിന് നമ്മോട് പറയാനുള്ളത് ഒരു കാര്യമാണ്. നാം ഏതു പരാജയത്തിൽ കൂടെ കടന്നുപോയാലും, ഏതു കഷ്ടതയിലൂടെ കടന്നുപോയാലും, ഏതു വെല്ലുവിളിയിലൂടെ കടന്നുപോയാലും വിശ്വാസം നഷ്ടപ്പെടാതെ, വിശ്വാസത്തിൽ ഉറച്ച് കർത്താവിലേക്ക് കണ്ണുകൾ ഉയർത്തിയാൽ നാം ഒരിക്കലും പരാജയപ്പെട്ടു പോവുകയില്ല എന്ന് കർത്താവ് പറയുന്നു. നാം വിശ്വാസത്തിൽ പതറിപ്പോകരുത്. കണ്ണുകൾ അവൻ്റെ മുഖത്തേക്ക് മാത്രം നോക്കി നാം മുൻപോട്ട് പോകണമെന്ന് കർത്താവ് നമ്മോട് പറയുന്നു. പലപ്പോഴും കഷ്ടതകളും പ്രയാസങ്ങളും മുൻപിൽ വരുമ്പോൾ എത്ര വലിയ അത്ഭുതങ്ങൾ നാം ഇന്നലെ കണ്ടിട്ടുള്ളതാണെങ്കിൽ പോലും നാം തളർന്നു പോകുന്നു. വിശ്വാസത്തിൽ നാം തളർന്നു പോകുന്നു. അങ്ങനെ തളർന്നു പോകാതെ കർത്താവായി യേശു ക്രിസ്തുവിൽ വിശ്വാസമുള്ളവരായിരിക്കാൻ കർത്താവ് നമ്മെ പ്രബോധിപ്പിക്കുന്നു. തിരുവചനം പറയുന്നു, ഹെബ്രായർക്കെഴുതിയ ലേഖനം 4:16. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്തു ചെല്ലുക. നമ്മുടെ ഏതു പ്രയാസത്തിലും ഏതു കഷ്ടത്തിലും അവൻ്റെ മുൻപിലേക്ക്, ആ കൃപാസനത്തിലേക്ക് ധൈര്യത്തോടെ വരാൻ കർത്താവ് നമ്മോട് കൽപ്പിക്കുന്നു. നാം നമ്മുടെ വിശ്വാസത്തിൻ്റെ കണ്ണുകൾ ഉയർത്തി കർത്താവിലേക്ക് നോക്കണം. കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും നീ ഭയപ്പെടേണ്ട കാര്യമില്ല, കർത്താവ് നമ്മോട് കൂടെ ഇരിക്കാമെന്ന് കർത്താവ് നമ്മോട് പറഞ്ഞിട്ടുണ്ട്. നാം ഏത് സാഹചര്യങ്ങളിലൂടെ കടന്നു പോകണമെന്ന് തീരുമാനിക്കുന്നത് ദൈവമാണ്. എന്നാൽ എങ്ങനെ കടന്നു പോകണമെന്ന് നാം തീരുമാനിക്കുന്നു. നമ്മുടെ മനോഭാവം നാം തീരുമാനിക്കുന്നത് പോലെയാണ്. വിശ്വാസത്തോടെ കടന്നു പോകണമോ, അതോ വിശ്വാസത്തിൽ പതറി വിശ്വാസമില്ലാത്ത പരാജയപ്പെട്ടവരായി മുൻപോട്ട് പോകണമോ, നമുക്ക് തന്നെ തീരുമാനിക്കാം. നാം എന്തവസ്ഥയിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്? ഒരുപക്ഷെ കടഭാരമായിരിക്കാം, ഒരുപക്ഷെ രോഗമായിരിക്കാം, ഒരുപക്ഷെ സമാധാനമില്ലായ്മയായിരിക്കാം, ഒരുപക്ഷെ തനിയെയാണെന്നുള്ള തോന്നലായിരിക്കാം. ഏതു സാഹചര്യങ്ങളിലൂടെ കടന്നു പോയാലും ദൈവമാണ് അത് അനുവദിക്കുന്നതെങ്കിൽ അതിൽ നാം ഒരിക്കലും തോറ്റുപോവുകയില്ല. അബ്രഹാമിനോട് ചോദിച്ചാൽ അബ്രഹാം പറയും, മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുകയും ചെയ്യുന്നവനായി താൻ വിശ്വസിച്ച ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ അവൻ നമുക്കെല്ലാവർക്കും പിതാവാകേണ്ടതിന് തന്നെ. ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു. അവിശ്വാസത്താൽ താൻ സംശയിച്ചു പോകാതെ തൻ്റെ അവസ്ഥകളിലെല്ലാം വിശ്വാസത്താൽ ശക്തിപ്പെട്ടു പോന്നു. ഇത് നമ്മോടും പറയുന്നു, ഏത് സാഹചര്യത്തിലൂടെ കടന്നു പോയാലും വിശ്വാസം നഷ്ടപ്പെട്ടു പോകാതെ വിശ്വാസത്തിൽ ഉറച്ച് മുൻപോട്ട് പോകണമെന്ന്. ജോബിനോട് ചോദിച്ചാൽ ജോബ് പറയും, ഞാൻ രോഗത്തിലും ഒരവസ്ഥയിലും എൻ്റെ കഷ്ടത്തിൻ്റെ ഒരവസ്ഥയിലും ഞാൻ കർത്താവിനെ സംശയിച്ചില്ല, ഞാൻ എപ്പോഴും വിശ്വസിച്ചു എൻ്റെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നു എന്ന്. ദാനിയേലിനോട് ചോദിച്ചാൽ ദാനിയേൽ പറയും, ഏത് സിംഹക്കുഴിയിലാണെങ്കിലും ഞാൻ എൻ്റെ വിശ്വാസം തള്ളിക്കളഞ്ഞില്ല, കാരണം എനിക്ക് ആ കർത്താവിൽ വളരെ വിശ്വാസമുണ്ട്, എന്നെ അവൻ ഒരിക്കലും കൈവിടുകയില്ല എന്ന ഉറച്ച വിശ്വാസം എന്നെ സിംഹക്കുഴിയിലും കാത്തു എന്ന്. വിശ്വാസമില്ലാത്ത ക്രിസ്തീയ ജീവിതം എന്ന് വച്ചാൽ ശരിക്കും ദൈവമില്ലാത്ത അവസ്ഥയാണ്. നാം എപ്പോഴെങ്കിലും വിശ്വാസത്തിൽ പുറകോട്ട് പോകാറുണ്ടോ? അവിശ്വാസമുള്ള ഹൃദയത്തെ ദുഷ്ടഹൃദയമെന്നാണ് വിശേഷിപ്പിച്ചത്. നാം ദൈവത്തിലാണ് വിശ്വാസം വച്ചിരിക്കുന്നതെങ്കിൽ നാം ഒരിക്കലും ലജ്ജിച്ചു പോവുകയില്ല. അവൻ നമ്മുടെ ഭാവിയെ കരുതാൻ മതിയായവനാണ്. നമ്മുടെ സാഹചര്യങ്ങളെല്ലാം വളരെ നന്നായി മുൻപോട്ട് പോകുമ്പോൾ നമുക്ക് സ്തോത്രം പറയാൻ ഒരു ബുദ്ധിമുട്ടുമില്ല, ദൈവത്തെ സ്തുതിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. എന്നാൽ ഒരു പ്രയാസം, വെല്ലുവിളി മുൻപിൽ വരുമ്പോൾ നമുക്ക് അതിന് സ്തോത്രം പറയാൻ സാധിക്കാറുണ്ടോ? ഇപ്പോൾ ഒരു രണ്ട് വ്യക്തികളെ വെച്ച് നോക്കിയാൽ രണ്ടു വ്യക്തികൾക്കും ഒരേപോലെ കഷ്ടത വന്നു എന്ന് വിചാരിക്കുക. ഒരു വ്യക്തി തൻ്റെ
കഷ്ടതയിൽ പിറുപിറുക്കുന്നവളായിരുന്നു എങ്കിൽ മറ്റേ വ്യക്തി നന്ദിയുള്ളവളായി ഈ പ്രയാസത്തിലൂടെ കടന്നു പോകുന്നത് കർത്താവെ അങ്ങ് എനിക്ക് വേണ്ടി വലിയൊരു നന്മ കരുതി വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് അതിന് സ്തോത്രം പറഞ്ഞ് മുൻപോട്ടു പോകുന്നു. ആരാണ് തോറ്റുപോകുന്നത്? പിറുപിറുക്കുന്ന ആൾ തോറ്റുപോകും. എന്നാൽ പ്രശ്നങ്ങൾ വരുമ്പോൾ, കഷ്ടതകൾ വരുമ്പോൾ, വെല്ലുവിളികൾ വരുമ്പോൾ നന്ദിയുള്ള ഹൃദയത്തോടെ ആയിരിക്കുന്നവനെ ഒരിക്കലും കർത്താവ് ഉപേക്ഷിക്കുകയില്ല. നാം നന്ദിയുള്ളവരായിരിക്കുമ്പോൾ നമ്മുടെ മുൻപിൽ ശത്രു തോറ്റുപോവുകയാണ്. ശത്രുവിൻ്റെ ഏക ലക്ഷ്യം എന്ന് വെച്ചാൽ നമ്മെ ദൈവത്തിൽ നിന്ന്, നമ്മുടെ ദൈവത്തിൽ നിന്നുള്ള കൂട്ടായ്മയെ തകർക്കുക എന്നുള്ള ഒറ്റ ഉദ്ദേശ്യമാണ് ശത്രുവിനുള്ളത്. ശത്രുവിന് നമ്മുടെ ഉയർച്ചയോ അല്ലെങ്കിൽ പണമോ ഇതൊന്നും കാര്യമല്ല. കർത്താവുമായിട്ടുള്ള ബന്ധം തകർക്കുക എന്നുള്ള വലിയ ഉദ്ദേശത്തോടെയാണ് പിശാച് നടക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ലക്ഷ്യം തെറ്റിക്കാൻ അവൻ വളരെയധികം പണിപ്പെടും. ആ ശത്രുവിൻ്റെ തന്ത്രം മനസ്സിലാക്കി കർത്താവുമായുള്ള കൂട്ടായ്മ വിട്ടുകളയാതെ നാം മുറുകെ പിടിച്ച് മുൻപോട്ട് പോകണമെന്ന് ആത്മാവ് നമ്മോട് ഓർമ്മിപ്പിക്കുന്നു. നാം കടന്നു പോകുന്ന സാഹചര്യങ്ങൾ, നാം കടന്നു പോകുന്ന വെല്ലുവിളികൾ നമ്മിൽ ഭയവും അതുപോലെ തന്നെ വിഷമങ്ങളും എല്ലാം സൃഷ്ടിക്കുന്നു. ഇത് ശത്രുവിൻ്റെ ആയുധങ്ങളാണ്. ഭയം, ഇത് ശത്രുവിൻ്റെ ഒരു തന്ത്രമാണ്. ഈ ശത്രുവിൻ്റെ തന്ത്രം നമ്മിൽ വളർന്നാൽ നമുക്ക് കർത്താവുമായി ബന്ധത്തിൽ നടക്കാൻ സാധിക്കുകയില്ല. അത് അവിടെ ശത്രു ജയിക്കും. ഈ ഭയത്തെ നാം കർത്താവിൻ്റെ വചനങ്ങൾ പറഞ്ഞ് അവിടെ നിന്ന് ഒഴിവാക്കണം. നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഭയത്തെയും സംശയത്തെയും നമ്മുടെ ജീവിതത്തിൽ നിന്ന് നാം മാറ്റിക്കളയണം. കർത്താവിൻ്റെ വചനം പറഞ്ഞ് നമ്മുടെ ജീവിതത്തിൽ നാം വിജയം നേടണം. ശത്രുവിൻ്റെ ലക്ഷ്യം നമ്മെ കർത്താവിൽ നിന്ന് അകറ്റുക എന്നുള്ളതാണ്. നമ്മുടെ ലക്ഷ്യം തെറ്റിച്ചു കളയുക എന്നുള്ളതാണ്. കർത്താവുമായിട്ടുള്ള ബന്ധം തകർക്കുക എന്നുള്ളതാണ്. നമ്മുടെ ആശ്രയത്വം വേറെ പലതിലേക്കും മാറ്റിക്കളയുക എന്നുള്ളതാണ് ശത്രുവിന് നമ്മുടെ ജീവിതത്തിൽ ചെയ്തെടുക്കാനുള്ളത്. നമ്മുടെ ലക്ഷ്യം കർത്താവിൽ നിന്ന് മാറിയാൽ നമ്മുടെ ജീവിതം തകർന്നു പോകും. അത് ശത്രുവിന് വളരെ നന്നായിട്ടറിയാം. നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങളും പ്രയാസങ്ങളും കൂടി വരുമ്പോൾ നാം ദൈവത്തെ പഴിക്കണം. ഞാൻ ഇത്രയും നാളും ദൈവത്തെ വിളിച്ചിട്ടും എനിക്കിങ്ങനെയാണല്ലോ ഗതി എങ്ങനെയെല്ലാം പറഞ്ഞ് നാം പിറുപിറുത്ത് ദൈവത്തെ പഴിക്കണം. നാം ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധം തകർക്കുക എന്നുള്ളതാണ് ആ ലക്ഷ്യം. ഇത് നാം സാത്താൻ്റെ തന്ത്രമാണെന്ന് മനസ്സിലാക്കി കർത്താവുമായുള്ള കൂട്ടായ്മ വിടാതെ കഷ്ടങ്ങളിലൂടെ കടന്നുപോയാലും വെല്ലുകളിലൂടെ കടന്നുപോയാലും ശത്രു നമ്മുടെ മുൻപിൽ ജയിക്കുകയില്ല. എങ്ങനെ? കർത്താവിൽ നാം ആശ്രയം പിൻവലിക്കാതിരുന്നാൽ, നഷ്ടപ്പെട്ടു പോകാതിരുന്നാൽ ഒരിക്കലും ശത്രുവിനെ നമ്മെ തോൽപ്പിക്കാൻ കഴിയുകയില്ല. 2 ശമൂവേലിൻ്റെ പുസ്തകം 24:1 വായിക്കുന്നു, യഹോവയുടെ കോപം വീണ്ടും ഇസ്രായേലിന് നേരെ ജ്വലിച്ചു. നീ ചെന്ന് ഇസ്രായേലിനെയും യഹൂദായെയും എണ്ണുക എന്നിങ്ങനെ അവർക്ക് വിരോധമായി ദാവീദിന് തോന്നിച്ചു. ഈ വചനഭാഗത്തിൽ എഴുതിയിരിക്കുന്നു ദാവീദ് ഒരു സെൻസസ് എടുക്കാൻ തീരുമാനിച്ചുവെന്ന്. ഇതിലെന്ത് തെറ്റാണ് ഉള്ളത് എന്ന് നാം പലപ്പോഴും ചിന്തിച്ചു പോകാറുണ്ട്. ശരിക്കും എന്താണ് തെറ്റുള്ളത് ഒരു സെൻസസ് എടുക്കുന്നത് എന്ന് നാം ചിന്തിച്ചു പോകാറില്ലേ? ഈ വചനഭാഗം തന്നെ 1 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 21:1 എഴുതിയിരിക്കുന്നു. അത് നമുക്കൊന്ന് വായിക്കാം. അനന്തരം സാത്താൻ ഇസ്രായേലിന് വിരോധമായി എഴുന്നേറ്റ് ഇസ്രായേലിനെ എണ്ണുവാൻ ദാവീദിന് തോന്നിച്ചു. ദൈവമക്കളെ, ഈ വചനത്തിൽ പറഞ്ഞിരിക്കുന്നു, വ്യക്തമായി പറഞ്ഞിരിക്കുന്നു, സാത്താൻ തോന്നിച്ചു എന്ന്. എന്തുകൊണ്ടാണ് സാത്താൻ ഈ ദാവീദിനെ ഇങ്ങനെ സെൻസസ് എടുക്കാൻ തോന്നിച്ചത്? അതിന് ഭാഗമായി യോവാബിന് അത് ഇഷ്ടപ്പെട്ടില്ല എന്ന് വചനത്തിൽ എഴുതിയിരിക്കുന്നു. നമുക്ക് വായിക്കാം 3 വാക്യം. അതിന് യോവാബ്, യഹോവ തൻ്റെ ജനത്തെ ഉള്ളതിൽ 100 ഇരട്ടിയായി വർദ്ധിപ്പിക്കട്ടെ, എങ്കിലും എൻ്റെ യജമാനനായ രാജാവേ, അവരൊക്കെയും യജമാനൻ്റെ ദാസന്മാരല്ലയോ? യജമാനൻ ഈ കാര്യം അന്വേഷിക്കുന്നത് എന്ത്? ഇസ്രായേലിന് കുറ്റത്തിൻ്റെ കാരണമായി തീരുന്നത് എന്തിന് എന്ന് പറഞ്ഞു. എന്നാൽ യോവാബ് രാജാവിൻ്റെ കൽപ്പന അനുസരിക്കേണ്ടി വന്നു. യോവാബ് ചോദിക്കുകയാണ്, രാജാവേ, ഇതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് യോവാബ് അതിൽ ചോദിക്കുന്നു. എങ്കിലും യോവാബിന് കൽപ്പന അനുസരിക്കേണ്ടി വന്നു. ദൈവമക്കളെ, ഇതിലെന്താണ് തെറ്റ് എന്ന് ചോദിച്ചാൽ 1 ശമൂവേലിൻ്റെ പുസ്തകം 22:2 വായിക്കുന്നു, ഞെരുക്കമുള്ളവർ, കടമുള്ളവർ, സന്തുഷ്ടിയില്ലാത്തവർ എന്നീ വകക്കാരൊക്കെയും അവൻ്റെ അടുക്കൽ വന്നുകൂടി. അവൻ അവർക്ക് തലവനായിത്തീർന്നു. അവനോടുകൂടെ ഏകദേശം 400 പേർ ഉണ്ടായിരുന്നു. ദാവീദിൻ്റെ കൂടെയുണ്ടായിരുന്ന ആളുകളുടെ കാര്യമാണ് അവിടെ എഴുതിയിരിക്കുന്നത്. എത്രയോ യുദ്ധങ്ങളിൽ രാജാവിനെ
വിജയിയായി കർത്താവ് മാറ്റി. ഈ ആൾബലത്തിലോ എന്തെങ്കിലും ആയിരുന്നോ കർത്താവ് ഈ ദാവീദിന് പല സ്ഥലത്തും വിജയം നൽകിയിരുന്നത്? ഈ വിജയമൊന്നും ദാവീദിന്റെ കരവിരുതോ അല്ലെങ്കിൽ ദാവീദിന്റെ ആൾബലമോ ഒന്നും ആയിരുന്നില്ല. കർത്താവ് ഇറങ്ങി പ്രവർത്തിച്ചതുകൊണ്ട് മാത്രമാണ് ദാവീദിന് വിജയം ലഭിച്ചത്. എന്നാൽ ഇവിടെ ദാവീദിന്റെ ലക്ഷ്യം തെറ്റി, ദാവീദിന്റെ നോട്ടം മാറി. ഈ യഹോവ എന്നോട് കൂടി ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഈ വിജയങ്ങളെല്ലാം എനിക്ക് കിട്ടിയത് എന്നുള്ള ചിന്ത മാറി എൻ്റെ കൂടെയുള്ള ആൾബലത്തെ ആ മുൻപിലേക്ക് വന്നു. ഇതാണ് ദാവീദിനെ ആ ലക്ഷ്യത്തിൽ നിന്ന് മാറ്റിയതുകൊണ്ട് ദാവീദിന് അത് വലിയ ദോഷമായി തീർന്നു എന്ന് നാം ആ വചനഭാഗം വായിക്കുന്നു. മുൻപോട്ട് വായിച്ചാൽ യഹോവ പറയുന്നു, മൂന്ന് കാര്യം ഞാൻ നിന്നോട് ചോദിക്കുന്നു, മൂന്ന് കാര്യത്തിൽ ഒന്ന് നിനക്ക് തീരുമാനമെടുക്കാം. മൂന്ന് ശിക്ഷ കൊടുത്തതിൽ ദാവീദ് അവസാനം തീരുമാനിച്ചു, യഹോവയുടെ കയ്യിൽ തന്നെ വീഴട്ടെ, അവൻ്റെ കരുണ ഏറ്റവും വലിയതല്ലോ, മനുഷ്യൻ്റെ കയ്യിൽ ഞാൻ വീഴരുതേ എന്ന് പറഞ്ഞു. അങ്ങനെ ദാവീദ് യഹോവയുടെ കരത്തിൽ ഏൽപ്പിച്ചു കൊടുത്തു. അങ്ങനെ യഹോവ ഇസ്രായേലിൽ മഹാമാരി അയച്ചു. ഇസ്രായേലിൽ 70,000 പേർ വീണുപോയി. ദൈവമക്കളെ, ഏത് ആൾബലത്തെ എണ്ണിയോ ആ ആൾബലം 70,000 പേരങ്ങ് നശിച്ചു പോയി. ഇതിൽ പറയാനുള്ള കാരണം, ദാവീദിന്റെ ഉയർച്ചയിൽ ഒരു സെക്കൻഡ് നേരത്തേക്ക് തൻ്റെ ലക്ഷ്യം മാറിയപ്പോൾ വലിയൊരു തകർച്ച ജനത്തിനും ദാവീദിനും വന്നു. ഇത് നമ്മോടെന്തു പറയുന്നു? നമ്മുടെ മുൻപോട്ടുള്ള യാത്രയിൽ നാം മുൻപോട്ട് പോകുമ്പോൾ ഏത് ഉയർച്ചയുണ്ടായാലും ഏത് അവസ്ഥയിലായാലും, മക്കൾ വലിയ വിദ്യാഭ്യാസമുള്ളവരായാലും അതുപോലെ തന്നെ എന്തു സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടായാലും, ഏതു പദവിയിലായാലും, ഏതു പ്രശസ്തിയിലായാലും, ആ കർത്താവിലുള്ള നോട്ടം മാറ്റി വേറെയൊരു നോട്ടത്തിലേക്ക് മാറിയാൽ തകർച്ച ആരംഭിക്കും എന്ന് ആത്മാവ് ഇവിടെ നമ്മോട് പറയുന്നു. വചനം പറയുന്നു, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശു ക്രിസ്തുവിനെ ശ്രദ്ധിച്ചു നോക്കുക എന്ന്. നിന്റെ ശ്രദ്ധ ഒരിക്കലും മാറിപ്പോകരുത് എന്ന്. നിന്റെ നീ കടന്നു പോകുന്ന അവസ്ഥയിൽ നീ ഒരുപക്ഷെ വലിയ ഉയർച്ചയിലെത്തിയേക്കാം. കഷ്ടത്തിലായിരുന്നാലും ഉയർച്ചയിലായിരുന്നാലും നോട്ടം ക്രിസ്തുവിലായിരിക്കട്ടെ എന്ന് കർത്താവ് നമ്മോട് പറയുന്നു. എപ്പോഴും നമ്മുടെ നോട്ടം ക്രിസ്തുവിലായിരിക്കട്ടെ, കർത്താവിൻ്റെ വചനത്തിലായിരിക്കട്ടെ, അവനിൽ ആശ്രയിക്കുന്നവരായിരിക്കട്ടെ നാം ഓരോരുത്തരും. ഇത് പറഞ്ഞപ്പോഴാണ് ഒരു കഥ ചെറുപ്പത്തിലെ പഠിച്ചത് ഓർമ്മ വരുന്നത്. ഒരു രാജ്യത്തെ രാജാവായിരുന്നു ജനകൻ എന്ന് പറയുന്ന രാജാവ്. രാജാവിൻ്റെ വേറൊരു പേരായിരുന്നു വിദേഹരാജൻ. വിദേഹരാജൻ എന്ന് വെച്ചാൽ അദ്ദേഹം ഈ ഭൂമിയിലായിരുന്നാലും അദ്ദേഹം ഒരിക്കലും ഭൂമിയിൽ ഉള്ളവർ ആയിട്ടുള്ള കണക്ഷനല്ല, എപ്പോഴും ഉയരത്തിലുള്ള കണക്ഷനാണ്. ദേഹവുമായി വിദേഹരാജൻ, അങ്ങനെ പേര് വിളിച്ച് രാജാവായിരുന്നു ജനകൻ. അദ്ദേഹത്തിൻ്റെ രാജ്യത്ത് രണ്ട് പണ്ഡിതന്മാരുണ്ടായിരുന്നു. ഒരു പണ്ഡിതന് വലിയൊരു സംശയം, ഈ രാജാവിന് എങ്ങനെ വിദേഹരാജൻ എന്ന് പേരിട്ടു? അദ്ദേഹം താമസിക്കുന്ന കൊട്ടാരം കാണണം, ഇത്ര ആഡംബരങ്ങളുള്ള കൊട്ടാരം, ഇത്രയോ ഭംഗിയുള്ള കൊട്ടാരം. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യയും അതുപോലെ തന്നെ മക്കളുമായി അദ്ദേഹം ഉല്ലസിച്ച് ജീവിക്കുന്നു. എങ്ങനെ ഇദ്ദേഹത്തിന് വിദേഹരാജൻ എന്ന് പേര് വരും? അദ്ദേഹം ഈ ഭൂമിയിലുള്ള എല്ലാം ആസ്വദിച്ചാണല്ലോ ജീവിക്കുന്നത്. അദ്ദേഹം എങ്ങനെ സ്വർഗത്തിലേക്കുള്ള കണക്ഷനുമായി ജീവിക്കുമെന്ന് ഒരു പണ്ഡിതന് വളരെ വലിയൊരു സംശയം. ആ മറ്റേ പണ്ഡിതനോട് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, നമുക്ക് പോയി രാജാവിനോട് ചോദിക്കാമെന്ന്. അപ്പോൾ ചോദിച്ച പണ്ഡിതൻ പറഞ്ഞു, രാജാവ് വല്ലോ നമ്മെ എന്തെങ്കിലും ചെയ്യും, കാരണം രാജാവിൻ്റെ കൽപ്പന വളരെ വലുതാണ്, അത് ഒരുപക്ഷെ നമ്മുടെ ജീവൻ എടുത്തു കളഞ്ഞേക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ മറ്റേ പണ്ഡിതൻ പറഞ്ഞു, ഇല്ല, രാജാവ് നമ്മെ ഒന്നും ചെയ്യില്ല, അദ്ദേഹം വലിയ വിദ്യാസമ്പന്നനും വലിയ ജ്ഞാനിയുമാണ്, ഒരിക്കലും അങ്ങനെയൊരു ശിക്ഷ നമുക്ക് തരികയില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെ രണ്ടുപേരും കൂടി തീരുമാനത്തിലെത്തി രാജാവിൻ്റെ അടുക്കൽ ചെന്ന് ചോദിക്കാമെന്ന്. രണ്ടു പണ്ഡിതന്മാരും കൂടി രാജസന്നിധിയിലെത്തി താണു വണങ്ങി അദ്ദേഹത്തോട് ചോദിച്ചു, രാജാവേ, ഞങ്ങൾ അങ്ങയുടെ രാജ്യത്തിലുള്ള രണ്ടു പണ്ഡിതന്മാരാണ്, ഞങ്ങൾക്കൊരു സംശയമുണ്ട്. അങ്ങയുടെ പേര് വിദേഹരാജൻ എന്ന് പറയുന്നു, അങ്ങ് ഈ ജീവിതത്തിൽ ഇത്രയും ആഡംബരത്തിൽ ജീവിക്കുമ്പോൾ എങ്ങനെ വിദേഹരാജനാവും? ഭൂമിയിലുള്ളതിലേക്കൊന്നും അങ്ങേക്ക് അറ്റാച്ച്മെന്റ് ഇല്ലാതെ സ്വർഗത്തിൽ മാത്രം കണക്ഷനുമായി അങ്ങേക്ക് എങ്ങനെ ഈ ആഡംബരമുള്ള രാജകൊട്ടാരത്തിൽ എങ്ങനെ ജീവിക്കാൻ കഴിയുമെന്ന് പണ്ഡിതൻ ചോദിച്ചു. രാജാവിന്
ചെറുതായി കോപം വന്നു. അദ്ദേഹം പറഞ്ഞു, എന്റെ മുൻപിൽ വന്ന് ഇങ്ങനെയൊരു ചോദ്യം ചോദിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നു? ആരെവിടെ രണ്ടുപേരെയും നാളെ 12 മണിയാകുമ്പോൾ തൂക്കിലേറ്റണം എന്ന് കൽപ്പന പുറപ്പെടുവിച്ചു. അങ്ങനെ രാജാവ് വേറൊരു കൽപ്പനയും കൂടി പ്രസ്താവിച്ചു, ഈ രണ്ടു പണ്ഡിതന്മാരെയും ഇന്നു മുഴുവനും നാളെ ഉച്ചവരെയും വളരെ ആഡംബരത്തോടെ ജീവിക്കാൻ സമ്മതിക്കണം. അവരെ ഏറ്റവും നല്ല സുഭിക്ഷമായ ഭക്ഷണം നൽകണം. അവരെ ഏറ്റവും കൂടിയ വസ്ത്രങ്ങൾ ധരിപ്പിക്കണം. അവർക്ക് സന്തോഷമുണ്ടാകുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കണമെന്ന് കൽപ്പന പുറപ്പെടുവിച്ചു. അങ്ങനെ അവരെ കൊണ്ടുപോയി അവർക്ക് കാണേണ്ട എല്ലാ പ്രോഗ്രാമുകളും അതുപോലെ തന്നെ ഏറ്റവും നല്ല ഭക്ഷണവും ഏറ്റവും വില കൂടിയ വസ്ത്രവും എല്ലാം കൊടുത്തു. പക്ഷേ അവർക്ക് ഒന്നും ആസ്വദിക്കാൻ കഴിഞ്ഞില്ല. രാത്രിയായപ്പോൾ കിടക്കാനായി വലിയ പട്ടുമെത്ത കൊടുത്തു. പട്ടുമെത്തയിൽ കിടന്നപ്പോൾ ഒരു പണ്ഡിതൻ പറഞ്ഞു, ഓ, ഞാനാണ് നിന്റെ വാക്ക് കേട്ട് ഈ രാജാവിനോട് ഈ കാര്യം ചോദിക്കാനായി ഇറങ്ങി പുറപ്പെട്ടത്. എന്തു മണ്ടത്തരമാണ് ഞാൻ കാണിച്ചത് എന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടുപേരും ഉറക്കമില്ലാതെ പട്ടുമെത്തയിൽ കിടന്ന് നേരം വിളിപ്പിച്ചു. രാജാവ് രാവിലെയായപ്പോൾ രണ്ടു പണ്ഡിതന്മാരെയും കൊട്ടാരത്തിലേക്ക് വിളിപ്പിച്ചു. അതിനുശേഷം അവരോട് പറഞ്ഞു, ഞാൻ ഒരു ചാൻസ് കൂടി നിങ്ങൾക്ക് തരികയാണ്. ഞാൻ ഇന്ന് നിങ്ങളുടെ കയ്യിൽ ഒരു പാത്രം എണ്ണ തന്നുവിടും. ഈ പാത്രത്തിൽ എണ്ണ നിറഞ്ഞിരിക്കും. ഈ പാത്രത്തിലെ എണ്ണ കൊണ്ട് നിങ്ങൾ രാജ്യത്തിന്റെ തലസ്ഥാനം മുഴുവനും നടന്നിച്ചു വരണമെന്ന്. രാജാവ് പറഞ്ഞു, ഈ എണ്ണ പാത്രത്തിൽ ഒട്ടും എണ്ണ താഴെ കളയാതെ ഇവിടെ വന്നാൽ, തിരിച്ചു വന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവൻ തിരികെ രക്ഷിക്കാം. നിങ്ങളെ കൊല്ലുകയില്ല എന്ന് രാജാവ് തീരുമാനമെടുത്തു. അങ്ങനെ ഈ രണ്ടു പേരും ഈ എണ്ണപാത്രവുമായി നടക്കാൻ തുടങ്ങി. കുറേ കഴിഞ്ഞപ്പോൾ അവർ കടന്നുപോയി അവരെ ആദ്യമായി കുറേ പേർ കളിയാക്കി. അവർ വഴി മാറി നടന്ന് പതുക്കി അങ്ങ് പോയി. അപ്പോൾ രണ്ടു കുട്ടികൾ അവിടെ നിന്ന് അവരെ കല്ലെറിഞ്ഞു. അവർ വഴി മാറി വേറെ വഴിക്ക് പോയി. അതിനുശേഷം അവർ കടന്നു പോകുന്നത് അവർക്ക് ഏറ്റവും കാണാൻ ഇമ്പമുള്ള സ്ഥലങ്ങളിലൂടെയായിരുന്നു. വില കൂടിയ വസ്ത്രങ്ങൾ വിൽക്കുന്ന സ്ഥലം. ഇങ്ങനെ ഇതെല്ലാം കടന്നുപോയി ആ എണ്ണ പോകാതെ അവർ കൊട്ടാരത്തിൽ തിരിച്ചെത്തി. അങ്ങനെ പലയിടങ്ങളും താണ്ടി അവർ കൊട്ടാരത്തിൽ തിരിച്ചെത്തി. രാജാവ് പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ ജീവൻ തിരികെ രക്ഷിച്ചിരിക്കുന്നുവെന്ന്. എന്തായാലും പോകുന്നതിന് മുമ്പ് രാജാവ് ചോദിച്ചു, നിങ്ങൾ ഇന്നലെ ഞാൻ നൽകിയ സുഖസൗകര്യങ്ങളെല്ലാം ആസ്വദിച്ചോ? അപ്പോൾ അവർ പറഞ്ഞു, ഇല്ല രാജാവേ, ഞങ്ങളുടെ തൂക്കുകയർ അവിടെ മുൻപിൽ ഉണ്ടായിരുന്നതുകൊണ്ട് ഞങ്ങൾക്കത് ആസ്വദിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ രാജാവ് പറഞ്ഞു, നിങ്ങൾ എന്നോട് ചോദിച്ചില്ലേ ഞാൻ എങ്ങനെ ഈ ആഡംബരങ്ങളുടെ നടുവിൽ ദേഹത്തിൽ രസിക്കുന്നവനായി ജീവിക്കാത്തത് എന്ത് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഉത്തരം പറയുന്ന ഇതാണ്, എൻ്റെ മരണം ഞാൻ എൻ്റെ മുൻപിൽ കാണുന്നു. ഈ കഥയിൽ നിന്ന് എനിക്ക് ഒരു കാര്യം നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് ഇത്രയും വലിയ കഥ ഞാൻ നിങ്ങളോട് പറഞ്ഞത്. നമ്മുടെ കയ്യിലും കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ഒരു എണ്ണ തന്നുവിട്ടിട്ടുണ്ട്. ആത്മാവിൻ്റെ ശക്തി, പരിശുദ്ധാത്മാകുന്ന എണ്ണ നമ്മുടെ കയ്യിൽ തന്നാണ് നാം നടന്നു പോകുന്നത്. ആ എണ്ണപാത്രവുമായി നടന്നു പോയപ്പോൾ ആ കുട്ടികൾ അവിടെ നിന്ന് പരിഹസിച്ചപ്പോൾ അവരോട് മറുപടി പറഞ്ഞില്ല. കാരണമെന്ത്? അവർക്ക് മനസ്സിലുണ്ടായിരുന്നു, അവരുടെ ഹൃദയത്തിലുണ്ടായിരുന്നു, ഈ എണ്ണ താഴെ പോയാൽ അവരുടെ ജീവൻ അപകടത്തിലാകുമെന്ന്. അതുകൊണ്ട് അവർ വഴിമാറിപ്പോയി എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ മുൻപോട്ട് പോയപ്പോൾ കല്ലെറിയുന്നവരുണ്ടായിരുന്നു, അവരിൽ നിന്നും അവർ വഴിമാറിപ്പോയി. നാം ഈ എണ്ണയുമായി മുൻപോട്ട് പോകുമ്പോൾ, നമ്മുടെ പരിശുദ്ധാത്മാവുമായി മുൻപോട്ട് പോകുമ്പോൾ പലരും പരിഹസിക്കും. അവരോട് മറുപടി പറയാൻ പോകണ്ട, എണ്ണ നഷ്ടപ്പെട്ടു പോയേക്കാം. അതുപോലെ തന്നെ കല്ലെറിയുന്നവരോട് നാം മറുപടി പറയാൻ പോകണ്ട, എണ്ണ നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയേക്കാം. വഴി മാറിപ്പോവുക, അവരോടൊന്നും മറുപടി പറയാൻ നമ്മോട് കർത്താവ് കൽപ്പിച്ചിട്ടില്ല. നിന്റെ എണ്ണ കളയാതെ നീ മുൻപോട്ട് പോകണമെന്നാണ് കർത്താവ് പറയുന്നത്. അവർ മുമ്പിൽ ഒത്തിരി 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 കാര്യങ്ങൾ കാണാൻ ഇഷ്ടമുള്ളതെല്ലാം കടന്നു പോയപ്പോഴും അവർക്ക് അതിലേക്കൊന്നും നോക്കാൻ കഴിഞ്ഞില്ല. കാരണമെന്ത്? അവരുടെ ഹൃദയത്തിലുണ്ടായിരുന്നു, ഇതിലും വലിയൊരു കാര്യം ഞാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതുപോലെ കർത്താവ് നമ്മോട് പറയുന്നു, മുൻപിൽ വരുന്ന പല അട്രാക്ഷൻസും നമ്മെ പലതിലേക്കും മാടി വിളിക്കുമ്പോൾ നാം ഓർക്കണം, ഈ ആത്മാവ് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഈ ആത്മാവ് നമ്മിൽ നിന്ന് തുളുമ്പി ചാഴ പോകാൻ സാധ്യതയുണ്ട്. ഈ ആത്മാവ് നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട് എന്ന് നമ്മോട്
കർത്താവ് ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് ഈ ലോകത്തിൻ്റെ മായകളിലെല്ലാം നാം മുമ്പിൽ കൂടെ കടന്നു പോയാലും നമ്മുടെ ഹൃദയത്തിൽ നമുക്കൊരു വിശ്വാസമുണ്ടാകണം. നമ്മുടെ വിശ്വാസത്തിൻ്റെ നായകനും നമ്മുടെ വീണ്ടെടുപ്പുകാരനുമായ കർത്താവ് നമ്മെ കൊണ്ടുപോകാനായി വരും. ഈ എണ്ണ നാം കളയാതെ സൂക്ഷിക്കണമെന്ന് കർത്താവ് നമ്മോട് ഓർമ്മിപ്പിക്കുന്നു. ഈ എണ്ണയാണ് നമ്മെ വിജയത്തിലെത്തിക്കുന്നത്. ഈ ആത്മാവാണ് നമ്മെ വിജയത്തിലെത്തിക്കുന്നത്. പാപത്തിൽ നിന്നും പാപ സാഹചര്യങ്ങളിൽ നിന്നും മറഞ്ഞു നിൽക്കാനും നമ്മെ ഈ എണ്ണ സഹായിക്കും. ഈ ആത്മാവ് നമ്മെ സഹായിക്കും. ഇങ്ങനെ ഈ ആത്മാവിനെ അനുസരിച്ച് നമുക്ക് മുൻപോട്ട് പോകാം. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ ഓരോരുത്തരെയും ബലപ്പെടുത്തട്ടെ, ശക്തിപ്പെടുത്തട്ടെ. എൻ്റെ ഈ വീഡിയോ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവായി യേശു ക്രിസ്തു നിങ്ങളെ സ്നേഹിക്കുന്നു. യേശു ക്രിസ്തുവിലുള്ള ജീവിതം ജയകരമായ ജീവിതമാണ്. കർത്താവിൽ ആശ്രയിച്ച ഒരുവനും നശിച്ചു പോവുകയില്ല. കർത്താവിൽ ആശ്രയിച്ചവരുടെ അവസ്ഥ മാറും. കർത്താവിൽ ആശ്രയിക്കുന്നവൻ ഒരിക്കലും ലജ്ജിച്ചു പോകാൻ അവൻ സമ്മതിക്കില്ല. ഈ കർത്താവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നവർ ഞാനീ പറയുന്ന ചെറിയ പ്രാർത്ഥന എന്നോടുകൂടി പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. കർത്താവായ യേശുവേ, എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ. അങ്ങ് എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ചുവെന്നും അങ്ങ് എനിക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റുവെന്നും അങ്ങ് എനിക്കായി വീണ്ടും വരുമെന്നും ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അങ്ങയുടെ തങ്കച്ചോരയാൽ എന്നെ കഴുകി വിശുദ്ധീകരിക്കണമേ. അങ്ങ് എൻ്റെ ഹൃദയത്തിൻ്റെ രാജാവായി വാഴണമേ. ഇന്നു മുതൽ അങ്ങ് എൻ്റെ ജീവിതത്തിൻ്റെ കർത്താവ് എന്നിൽ വസിക്കണമേ. എൻ്റെ ഹൃദയത്തിൽ അങ്ങ് രാജാവായി വാഴണമേ. ആമേൻ.